ലൈസൻസ് ഇല്ലാത്ത നാവാണ് ശോഭാ സുരേന്ദ്രൻ്റേത്. യാതൊരു തെളിവുമില്ലാതെ ആരോപണങ്ങൾ എതിരാളികളെപ്പറ്റി ഉന്നയിക്കും. ആ ആരോപണങ്ങൾ പലപ്പോഴും എതിരാളികൾ കാര്യമാക്കാറില്ല. ശോഭയല്ലേ പറയുന്നത്, പോട്ടെ എന്ന് എതിരാളികൾ കരുതും. എവിടെ തിരഞ്ഞെടുപ്പിന് നിന്നാലും ആരോപണങ്ങളുമായി ശോഭാ സുരേന്ദ്രൻ കളം നിറയാറുണ്ട്. ഇത്തവണ ശോഭാ സുരേന്ദ്രൻ പുലിവാല് പിടിച്ചിരിക്കുന്നു. പുലിവാലെന്ന് വെച്ചാൽ നല്ല ഒന്നാം തരം പുലിവാല്. കെ സി വേണുഗോപാൽ ശോഭാ സുരേന്ദ്രനെതിരെ മാനനഷ്ടത്തിന് ക്രിമിനൽ കേസ് കൊടുത്തിരിക്കുന്നു. മാത്രമല്ല, കെ സി വേണുഗോപാൽ കേസുമായി മുന്നോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ്. ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിലാണ് കെ സി വേണുഗോപാൽ ശോഭാ സുരേന്ദ്രനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ തനിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചു എന്നാണ് പരാതി. ബിനാമി ഇടപാടിലൂടെ കെ സി വേണുഗോപാൽ 1,000 കോടി രൂപയുടെ അഴിമതി നടത്തി എന്നാണ്, 1,000 കോടി രൂപ സമ്പാദിച്ചു എന്നാണ് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചിരിക്കുന്നത്. ഈ ആരോപണം, സാധാരണ ശോഭാ സുരേന്ദ്രൻ്റെ ആരോപണം ജനങ്ങളും എതിരാളികളും കാര്യമാക്കാറില്ല. ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ വായിൽ തോന്നിയത് പറഞ്ഞുകൊണ്ട് നടക്കും. അതൊരു ശീലമാണ് അവർക്ക്. പക്ഷേ ഇത്തവണ അവർ കുടുങ്ങിയിരിക്കുന്നു. അവർക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് കെ സി വേണുഗോപാൽ. മാത്രമല്ല, ആലപ്പുഴ സൗത്ത് സ്റ്റേഷനിൽ രേഖാമൂലം പരാതിയും നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ശോഭാ സുരേന്ദ്രന് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും. കടുത്ത രീതിയിലുള്ള കേസുമായാണ് കെ സി വേണുഗോപാൽ മുന്നോട്ട് പോകുന്നത്. രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ് അദ്ദേഹം. ആലപ്പുഴയിൽ ബി ജെ പിക്ക് വലിയ സ്വാധീനമൊന്നുമില്ല. ശോഭാ സുരേന്ദ്രന് എന്താ പറയുക, ശോഭാ സുരേന്ദ്രൻ അവിടെ ഒരു നേർച്ച കോഴിയാണ്. 3rd സ്ഥാനത്തേക്ക് പോകും എന്നുള്ളത് ഉറപ്പാണ്. ഈ സാഹചര്യത്തിലാണ് ഈ വിവാദ പ്രസ്താവനകളിലൂടെ കളം നിറയാൻ ശോഭാ സുരേന്ദ്രൻ ശ്രമിക്കുന്നത്. ഇ പി ജയരാജനും ശോഭാ സുരേന്ദ്രനെതിരെ മാനനഷ്ട കേസുമായി മുന്നോട്ട് പോവുകയാണ്. ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാൻ ശ്രമിച്ചു എന്നുള്ള കടുത്ത ആരോപണമാണ്, കടുത്ത ബോംബാണ് ശോഭാ സുരേന്ദ്രൻ പൊട്ടിച്ചിരിക്കുന്നത്. ഇ പി ജയരാജൻ അത് നിഷേധിച്ചിട്ടുണ്ട്. ഇത് വിളിച്ചു പറഞ്ഞ കെ സുധാകരനെതിരെ മാനനഷ്ട കേസ് കൊടുക്കുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രനെതിരെയും അദ്ദേഹം മാനനഷ്ട കേസുമായി മുന്നോട്ട് പോകും എന്നാണ് സൂചന. ഇതോടുകൂടി ശോഭാ സുരേന്ദ്രൻ ആകെ മൊത്തം ആപ്പിലായിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ പറയുന്നത് താൻ കേന്ദ്രത്തിൻ്റെ വിശ്വസ്തയായ നേതാവ് എന്നാണ്. പക്ഷേ അവരെ കേരളത്തിലെ ബി ജെ പി ഘടകത്തിന് ഒട്ടും പഥ്യമല്ല. കേരളത്തിലെ ബി ജെ പി ഘടകം പലവട്ടം അവരെ ഒതുക്കാൻ ശ്രമിച്ചു. പലതവണ ഒതുക്കാൻ ശ്രമിച്ചിട്ടും അവർ ശക്തമായി തന്നെ തിരിച്ചു വന്നതും ശ്രദ്ധേയം. ബി ജെ പിയുടെ ദേശീയ നേതൃത്വം പലപ്പോഴും ശോഭയോട് കനിവുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. സാധാരണ കുടുംബത്തിൽ ജനിച്ച് ബി ജെ പിയിലേക്ക് കടന്നു വന്ന തീപ്പൊരി നേതാവ്. അങ്ങനെയാണ് ശോഭാ സുരേന്ദ്രൻ അവരുടെ അണികൾക്കിടയിൽ അറിയപ്പെടുന്നത്. കേന്ദ്ര നേതൃത്വത്തിനും ശോഭാ സുരേന്ദ്രനെ പഥ്യമാണ്. കാരണം ബി ജെ പിയിലേക്ക് സാധാരണ വനിതാ നേതാക്കൾ വരാറില്ല. വനിതാ നേതാക്കൾ അപൂർവമായി മാത്രമേ ബി ജെ പിയിൽ വരാറുള്ളൂ, ഉയർന്ന് പോകാറുള്ളൂ. അതിൽ കേരളത്തിലുള്ള വനിതാ നേതാക്കളിൽ ഏറ്റവും വലിയ ഉയർച്ചയിലേക്ക് പോയത് ശോഭാ സുരേന്ദ്രനാണ്. ഒരു കാലത്ത് ബി ജെ പിയുടെ അധ്യക്ഷസ്ഥാനം ശോഭാ സുരേന്ദ്രന് ലഭിക്കുമെന്നുവരെ സൂചന ഉണ്ടായിരുന്നു. എന്നാലിപ്പോൾ ശോഭയെ വെട്ടി നിരത്തിയിരിക്കുകയാണ് ബി ജെ പി. അതുകൊണ്ടാണ് ആലപ്പുഴയിൽ കൊണ്ടിട്ടത്. അവിടെ കിടന്ന് തോക്കട്ടെ എന്നാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം കരുതിയതും ചിന്തിക്കുന്നതും. ഈ സാഹചര്യത്തിലാണ് ആലപ്പുഴയിൽ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ശോഭാ സുരേന്ദ്രൻ പൊറാട്ട് നാടകങ്ങൾ കളിക്കുന്നത്. ആ പൊറാട്ട് നാടകങ്ങൾ ശോഭാ സുരേന്ദ്രന് വിനയായി മാറിയിരിക്കുന്നു.